കേസുകൾ ഒരുപാട് കൊടുത്തല്ലോ, എ പിക്കാർ ഒരുപാട് കേസ് കൊടുത്തു. ആ കാലഘട്ടത്തിൽ ഞാനൊരു ദിവസം ചെമ്മാട്ട് ഒരു വിശദീകരണ സമ്മേളനം, ഒരു അന്നത്തെ രാത്രിയും പകലുമില്ലാതെ വിശദീകരണ സമ്മേളനം നടക്കുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട മർഹൂം ബാപ്പുട്ടി ഹാജി അതുപോലെ ചെറുശ്ശേരി ഉസ്താദൊക്കെ കൂടിയ ഒരു വലിയൊരു സദസ്സ് ചെമ്മാട്ടങ്ങാടിയിൽ. അതിലെ മുഖ്യ പ്രസംഗം എനിക്കാണ്. അന്നത്തെ ആ വിഷയങ്ങളൊക്കെ വെച്ച് സംസാരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് വലിയൊരാളായിട്ടൊന്നുമല്ല. അങ്ങനെ അന്ന് പ്രസംഗിച്ചാൽ മൂന്നാല് മണിക്കൂറൊക്കെ പ്രസംഗിക്കും. അത് കുറെ രസകരമായിട്ടുള്ള സംഗതികൾ അവരുടെ കോമാളിത്തരങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ സദസ്സൊക്കെ ചിരിച്ചിട്ടൊക്കെ അങ്ങനെ പോകും. അങ്ങനെ ബഹുമാനപ്പെട്ട ബാബുട്ടിയാജി നാൾ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ബാബുട്ടിയാജി എന്നെ കാറിൽ കോഴിക്കോട്ടേക്ക് വിടുകയാണ്. കോഴിക്കോട്ടേക്ക് വിടുന്ന സമയത്ത് രണ്ട് മണിയായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചേളാരി ഓഫീസിന് മുമ്പിൽ, ചേളാരി ഇപ്പോഴത്തെ ഓഫീസല്ല പഴയ ഓഫീസ്, താഴത്തുള്ള ആ ഓഫീസ്, അതിന്റെ മുമ്പിലുണ്ട് നമ്മളെ മൂപ്പരെ പേരക്കുട്ടി ബാവ അതുപോലെ മകൻ സലാമും നിൽക്കുന്നത് രണ്ട് മണി സമയത്ത്. അപ്പൊ ഞാൻ ചോദിച്ചെന്താ അവിടെ? ബാവിച്ചിന്റെ ഇവിടെയെന്നാണ്. ബാവിച്ച് ഉസ്മാൻ സാഹിബിന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാറാനോട് പറഞ്ഞു, എന്നാല് നിങ്ങൾ തിരിച്ചു പോയിക്കോളി, ഞാൻ ഇവരെ കൂടെ പോവാന്നാണ്. അങ്ങനെ ചെന്ന് നോക്കുമ്പോണ്ട് ഉസ്മാൻ സാഹിബിന്റെ അടുത്ത് മൂപ്പർ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നു. അപ്പം ആലിബാബനെ വിളിക്കാൻ വന്നതാ. ആലിബാബ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ആലിബാബ 40 കള്ളന്മാരും മറ്റേ ഇരുപോലുണ്ട്. ആ ആലിബാബ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു പ്രവർത്തകനായിരുന്നു, അവിടുത്തെ ഓഫീസിലെ ഒരു പ്രധാന ആളായിരുന്നു, കേസും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. ആലിബാബ ഉണ്ട്, ഉസ്മാൻ സാഹിബ് ഉണ്ട്. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ കേസ് സംബന്ധമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്ക് രാത്രി 10 മണിക്കേട്ടാണ് വിവരം കിട്ടുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു സംഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് ഉറക്കു കഴിഞ്ഞിട്ട് ആ പാതിരാ സമയത്ത് അവിടെ വന്നത്. അങ്ങനെ ഞാനും കൂടെ കൂടി, അങ്ങനെ കുറെ റെക്കോർഡുകളൊക്കെ ആലിബാബൊക്കെ എഴുതി ഉണ്ടാക്കി. അന്നത്തെ മാനേജർ ഇവിടെ കുണ്ടോട്ടി കൊട്ടപ്പുറത്ത് ഒരു ഉൾപ്രദേശത്താണ് അന്നത്തെ മാനേജർ, ഒരു പഴയ റിട്ടയർഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകണം, എന്തിന്? കോഴിക്കോട് സമസ്തയുടെ ആഫീസിന്റെ താക്കോൽ എടുക്കണമെങ്കിൽ, എന്നിട്ട് അവിടുന്ന് സീല് ചെയ്യണം. എന്താണെന്ന് ചോദിച്ചാല് എ പി വിഭാഗക്കാര് സമസ്തയുടെ പ്രവർത്തക സമിതിയുടെ ലീസ്റ്റ് വൈസ്രാഫീസ് സമർപ്പിച്ചിരിക്കുന്നു. അത് നാളെ രാവിലെ 10 മണിന്റെ മുമ്പ് നമ്മുടെ ലീസ്റ്റ് കിട്ടുകയാണെങ്കിൽ ആ ലീസ്റ്റും തമ്മിൽ കോമ്പറ്റീഷൻ ആയിട്ട് അവിടെ കിടക്കും, എന്നിട്ട് പിന്നെ തീരുമാനിക്കും, അല്ലെങ്കിൽ മറ്റേ ലീസ്റ്റ് കയറിപ്പോകും എന്ന വിവരമാണ് മുമ്പേക്ക് കിട്ടിയത്. അപ്പൊ 10 മണിന്റെ മുമ്പ് തന്നെ ഈ ലീസ്റ്റ് അവിടെ എത്തണം, അതിനുള്ള ലീസ് ഉണ്ടാക്കുന്ന പണിയാണ്. നോക്കണം നിങ്ങൾ. അന്ന് ആ പ്രായം കൂടിയ സമയത്ത് അതിന്റെ ഒരു ശ്രദ്ധയാണ്, ഒരു സെക്രട്ടറി എന്ന് പറയുന്ന ഉത്തരവാദിത്വം. ആരും വിളിച്ച് പറഞ്ഞാൽ മതി, ആലിബാബനെ വിളിച്ച് പറഞ്ഞാൽ മതി, എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞങ്ങളെ ശരിയാക്കും. പക്ഷെ മൂപ്പർക്ക് അതല്ല, മൂപ്പർക്ക് അയിനിൽ യക്കീൻ, മൂപ്പർ തന്നെ ഇടപെട്ടിട്ട് അത് ബോധ്യപ്പെടണം. അങ്ങനെ അന്ന് കൊട്ടപ്പുറത്ത് നിന്ന് മൂപ്പരെയും കൂട്ടി അങ്ങനെ സുബഹി ബാങ്ക് കൊടുത്തു. എവിടെ എത്തിയപ്പം? ആഫീസിലെത്തിയപ്പം തുറന്ന് മൂപ്പർ പിന്നെ സുബഹി കേൾക്കാനും കൂടി പുരയിൽ പോയി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുരയിൽ പോയിട്ട് ഒക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നു. അങ്ങനെ ഈ ലീസ്റ്റ് നമ്മൾ ഓഫീസിൽ കൊണ്ടുകൊടുത്തു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് മൂപ്പർ തിരിച്ചു പോയത്, സ്ഥലം വിട്ടത്. ഇത് ഒരു ഉദാഹരണമാണ് മൂപ്പരുടെ സൂക്ഷ്മതയുടെ. അതുകൊണ്ട് കൃത്യനിർവഹണത്തിൽ മൂപ്പർക്കുള്ള അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വ ബോധം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ നിലക്കൊക്കെ തന്നെ മഹാനവറുകൾ വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തൊരു മനുഷ്യനാണ്.